ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ. ആ ദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് പകർന്നു നൽകാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ജപ്പാൻ. ഹിരോഷിമയും നാഗസാക്കിയും ഏത് രാജ്യത്തിലെ നഗരങ്ങളാണ്? ഉത്തരം ജപ്പാൻ. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത് എന്ന്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്ന്? ഉത്തരം 1945 ഓഗസ്റ്റ് 9. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ പ്രയോഗിച്ച ആദ്യ അണു ആയുധത്തിൻ്റെ പേര്? ഉത്തരം ലിറ്റിൽ ബോയ്. അടുത്തത്, ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിലെ മൂലകം ഏത്? ഉത്തരം യുറേനിയം 235. അടുത്ത ചോദ്യം, ജപ്പാൻ സൈന്യത്തിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം സെക്കൻഡ് ജനറൽ ആർമി. അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം പറത്തിയ പൈലറ്റ് ആര്? ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ്. അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്? ഉത്തരം എനോലഗെ. അടുത്ത ചോദ്യം, അമേരിക്ക അണുബോംബ് നിർമ്മാണത്തിന് ഇട്ടിരുന്ന രഹസ്യ പേര്? ഉത്തരം മൻഹാട്ടൻ പദ്ധതി. അടുത്ത ചോദ്യം, മൻഹാട്ടൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ. അടുത്ത ചോദ്യം, ഏത് യുദ്ധത്തിലാണ് ലോകചരിത്രത്തിലാദ്യമായി അണുബോംബ് ഉപയോഗിക്കപ്പെട്ടത്? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധത്തിൽ. അടുത്ത ചോദ്യം, ഹിരോഷിമയിലെ അണുബോംബ് വർഷത്തിൻ്റെ അണുപ്രസരണമേറ്റ് അർബുദം ബാധിച്ച് മരിച്ച പെൺകുട്ടി? ഉത്തരം സഡാക്കോ സസക്കി. അടുത്ത ചോദ്യം, ജപ്പാനിലെ ക്യുഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരം ഏത്? ഉത്തരം നാഗസാക്കി. അടുത്ത ചോദ്യം, നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിൻ്റെ പേര്? ഉത്തരം ഫാറ്റ്മാൻ. ഫാറ്റ്മാനിൽ ഉപയോഗിച്ചിരുന്ന മൂലകം ഏത്? ഉത്തരം പ്ലൂട്ടോണിയം. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് ഏത്? ഉത്തരം ദ ഗാഡ്ജറ്റ്. അടുത്തത്, ജപ്പാനിൽ അണുബോംബ് സ്ഫോടന ശേഷം അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരുടെ പേര് എന്താണ്? ഉത്തരം ഹിബാകുഷ. അടുത്തത്, ഹിബാകുഷ എന്ന ജാപ്പനീസ് വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സ്ഫോടന ബാധിത ജനത. അടുത്ത ചോദ്യം, ഈ സമം MC² എന്ന സമവാക്യം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്തത്, യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. അടുത്ത ചോദ്യം, ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഹിരോഷിമ. അടുത്ത ചോദ്യം, ആറ്റം ബോംബ് കണ്ടെത്തിയത് ആര്? ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ. അടുത്ത ചോദ്യം, ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത് ആര്? ഉത്തരം മോറി ടെറുമോട്ടോ. 1589 ഹിരോഷിമ ദ്വീപ് കണ്ടെത്തുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലാദ്യമായി അണുബോംബിൻ്റെ പരീക്ഷണം നടന്ന സ്ഥലം? ഉത്തരം ന്യൂ മെക്സിക്കോയിലെ അലമോ കാഡോ. അടുത്തത്, ഹിരോഷിമയിൽ സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏതാണ്? ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് ആര്? ഉത്തരം എഡ്വേർഡ് ടെല്ലർ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം വിയന്ന. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം
ഹാരി ഈസ് ട്രൂമാൻ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വിക്ടീസ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ മലയാള വിശകലനം ലഭിക്കുവാൻ നമ്മുടെ ഈ ചാനൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഇനിയും നിങ്ങൾക്ക് ഉപകാരമുള്ള അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.